നമ്മളൊരു വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞങ്ങളുടെ ഫോർത്ത് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ കുറച്ച് നമ്മുടെ ഞങ്ങൾ കല്യാണത്തിന് മുൻപ് പ്രേമിക്കുന്ന സമയത്തുള്ള കുറച്ച് ഞങ്ങളുടെ മെമ്മറീസ്, നല്ല ഓർമ്മകൾ തരുന്ന സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിക്കുമ്പോൾ അതുകൊണ്ടില്ലേ, നല്ല മഴയാണ് ഇവിടെ. അപ്പോൾ എങ്ങനെ പോകുമെന്ന് അറിയാതെ ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു, ശരി എന്തായാലും പോകണം. അപ്പോൾ മഴയിൽ തന്നെ പോകാനാണ് ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. കുറച്ച് സ്ഥലങ്ങൾ, ഒരുപാട് ഓർമ്മകൾ തരുന്ന കുറച്ച് സ്ഥലങ്ങളാണ്, കുറച്ച് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യം കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്ത് നമുക്ക് കുഞ്ഞു വെല്ലൈക്കൺ കാണുമ്പോൾ അത് ഇന്ന് എനേബിൾ ചെയ്തിരിക്കാം. അങ്ങനെ തന്നെ ഞാൻ ഏതൊരു വീഡിയോസ് എടുക്കുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഉടനെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മഴയിൽ തന്നെ ഒരു യാത്ര നടത്താം. ഓക്കെ, അപ്പോൾ സേഫാണ്, മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്, സേഫായിട്ടാണ് നമ്മൾ പോകേണ്ടത്. കുറച്ച് മഴയുണ്ടെന്നുള്ളതാണ് ഇവിടെ കുറച്ചൊരു പ്രശ്നം. ഇന്ന് നമുക്ക് രാവിലെ തൊട്ട് നല്ല മഴയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല മഴയുണ്ട് ഇവിടെ. എങ്കിലും ഞങ്ങൾ പൊതുവേ ഞങ്ങളുടെ ഓർമ്മ എന്ന് വെച്ചാൽ മഴയത്താണ് ഞങ്ങൾ കൂടുതലും ബൈക്കിൽ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ശരി. അതുപോലെ തന്നെ ഞങ്ങളുടെ വെഡിങ് ചെയ്ത ദിവസം ജൂൺ 20-ന് നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ മഴയിൽ തന്നെയാണ് പോകുമെന്ന് വെച്ചിരിക്കുന്നത്. എന്തോണം വണ്ടി വന്നത് തന്നെ ഓഫീസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ പാർട്ടി ഓഫീസ്. അപ്പോൾ നല്ലപോലെ നനഞ്ഞ് കുളിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും. എന്താ അതിനകത്തേക്ക് കയറി നിൽക്കുകയാണ്, വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുകയാണ് അവിടെ. ഫസ്റ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടെയുണ്ടല്ലേ ഈ ഒരു മിൽമ. ഇതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇവിടെയാണ് ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കുന്ന സ്ഥലം. പിന്നെ ഞാൻ അതുവഴിയാണ് ഇങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നത്. ഇതാണ് എൻ്റെ ബസ് സ്റ്റോപ്പ്. ഇത് മിൽമയോട് ചേർന്നിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ഞാൻ ബസ് കയറാൻ നിൽക്കും, അവിടെയാണ് നിൽക്കുക. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ സ്ഥലം കണ്ടുമുട്ടിയത്. ഫസ്റ്റ് വശമായിട്ട് ഞങ്ങൾ ഒരുപാട് സംസാരിച്ച സ്ഥലം ഇതാണ്. ഞാനിതാ ഈ ഒരു പ്ലേസിൽ ഇവിടെ ഇരിക്കും അല്ലെങ്കിൽ നിൽക്കും നിന്നിട്ട്. അപ്പോൾ അപ്പുറത്ത് നിന്നിട്ടാണ്, ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുക സാധാരണ. അത് കഴിഞ്ഞ് അപ്പോൾ ഫിൽമിയിലെ പ്രഭേട്ടൻ, പ്രഭേട്ടനാണ് മെയിൻ ആള്. ഞങ്ങൾ നല്ല കാര്യം, വലിയ കാര്യമാണ് പ്രഭേട്ടന്. അത് കഴിഞ്ഞ് വന്ന ഇതാണല്ലേ പാർട്ടി ഓഫീസാണ്. അവിടെ നിൽക്കുന്നത് എൽദോ ആണ്. അപ്പോൾ പാർട്ടി ഓഫീസിലാണ് ഞങ്ങൾ കൂടുതലും ഞങ്ങൾ മീറ്റിംഗ് ആയിരിക്കുന്നത്, പാർട്ടി ഓഫീസിലാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ലവ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ്. പാർട്ടി ഓഫീസിൽ ഞങ്ങളൊരു പാർട്ടി പരിപാടിക്ക്, അങ്ങനെയാണ് ഞാൻ ഫസ്റ്റായിട്ട് കണ്ട എൽദോനെ. ഫസ്റ്റായിട്ട് ഞാൻ കണ്ടത് പാർട്ടി പരിപാടിക്കാണ്. എന്തോ അതിന് മുന്നേ എന്നെ കണ്ടിട്ട് എനിക്കതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഫസ്റ്റായി കണ്ടത് ഈ പാർട്ടി ഓഫീസിലെ ഒരു പാർട്ടി, SFI പാർട്ടി പരിപാടിക്കാണ് ഞാൻ എന്തോനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഞാനത് കുറച്ച് മെമ്മറീസൊക്കെ ഞാൻ ഇനി ഒന്നും കൂടെ കാണിച്ചു തരാം. തന്നെ ഈ ഒരു സ്ഥലം, ഈ ഒരു പ്ലേസ് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു സ്ഥലത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ടാണ് ഞങ്ങൾ കൂടുതലും സംസാരിക്കാറുള്ളത്. എൻ്റെ ബസ് വരുന്നത് വരെയും ഞങ്ങൾ ആ ഒരു പ്ലേസിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഇതൊക്കെ പാർട്ടി ഓഫീസിൻ്റെ ചെറിയ ഭാഗങ്ങളാണ്. കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ കോളേജ് ലീവാണ്. അതുകൊണ്ട് കോളേജിൻ്റെ അകത്തൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അത് ക്ഷമിക്കണം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതെല്ലാം തന്നെ കോളേജിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ഫുള്ളും കാണുന്നത്. ഇത്രയും വലുത് വിശാലമായി കിടക്കുകയാണ് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് എന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ എല്ലാം ഞാനിവിടെ നടന്നും ഞങ്ങൾ ബൈക്കിൽ പോയൊക്കെ ഉള്ളൊരു ഓർമ്മയാണ് ഈ ഒരു സ്ഥലങ്ങൾ മൊത്തവും.
കോളേജിൻ്റെ ബാക്ക് സൈഡിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയൊന്നും അത്ര നല്ല റോഡല്ല, എങ്കിലും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കോളേജിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കോളേജിൻ്റെ ബാക്ക് സൈഡാണിത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ മുത്തശ്ശിയാണ് സംഭവം. ആ വലിയ മരങ്ങളുണ്ട്, ഇതാണ് മുത്തശ്ശി മരം. ഒരുപാട് വർഷം പഴക്കമുള്ള മരമാണിത്. ഏകദേശം 154 വർഷം പഴക്കമുള്ള മരമാണ് ആ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലാണ് ഞങ്ങൾ സാധാരണ സംസാരിക്കാൻ വരുന്നത്. എന്തോ വരാമെന്ന് പറഞ്ഞ് അതിലേക്ക് ഞാൻ അവിടെ പോയി വെയിറ്റ് ചെയ്യും. ഇതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ബൈക്കിൽ വരും. അവിടെ നിന്നാണ് സംസാരിക്കാറ്. സ്റ്റേഡിയത്താറായി. സ്റ്റേഡിയത്താണ് ഞാൻ സാധാരണ ബസ് കയറുന്ന സ്ഥലം. ഇപ്പോൾ സ്റ്റേഡിയത്ത് ആൾട്രേഷൻ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ്സൊന്നും ഇപ്പോൾ അധികം ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് കാണുന്നത് ബേക്ക് ഫോർട്ടാണ്. ബേക്ക് ഫോർട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ ജ്യൂസ് കുടിക്കുന്ന സ്ഥലമാണ്. ഇതെവിടെയാണ് ബേക്ക് ഫോർട്ട്? ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ പഴയ വീട്ടിലാണ്, ഈ ഒരു വീടാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് കയറി വന്ന വീട്. അപ്പോൾ ഇതും ഒരു നല്ലൊരു ഓർമ്മ തന്നെയാണ്. ഒരുപാട് മെമ്മറീസ് ഈ വീട്ടിലുണ്ട് ഞങ്ങളുടെ. അപ്പോൾ ഇത് എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അകത്ത് ഇപ്പോൾ വേറെ താമസക്കാരായതുകൊണ്ട് കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് കാഴ്ചകളാണ് ഇതൊക്കെ. ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കുട്ടികൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ട്രിനിറ്റി, പാലക്കാട് ട്രിനിറ്റി ഹോസ്പിറ്റലിൻ്റെ ബാക്കായിട്ടാണ് ഈ ഒരു സ്ഥലം. ഇപ്പോൾ ആ വീടിപ്പില്ല, റെൻറ്റിനായിരുന്നു. അപ്പോൾ അവർ വീട് കൊടുത്തു. അപ്പോൾ വേറെ താമസക്കാരാണ് ഇപ്പോൾ അതിൽ. ഇത് കണ്ടില്ല, ആ ഗ്രൗണ്ടിൽ ആ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്ന സ്ഥലമില്ലേ, അവിടെയാണ് സാധാരണ എൽദോ എന്നോട് സംസാരിക്കാറുള്ളത് ഫോണിൽ രാത്രി സമയങ്ങളിൽ. ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. മഴയായിരുന്നു, അതുപോലെ തന്നെ കുട്ടി വീട്ടിലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലം കാണിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ വേറെ കുറച്ച് ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ നനഞ്ഞില്ല. അപ്പോൾ ചെറിയ കാരണം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റിയില്ല. കുറച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ മുത്തശ്ശി മരം എന്നത് ഞാനിപ്പോഴാണ് കല്യാണത്തിന് ശേഷം ഒരു 3 years ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കണ്ടതിൽ. പിന്നെ മഴ നനഞ്ഞ് പോകാന്നുള്ളത് ഞങ്ങളുടെ രണ്ടു പേരുടെയും ഒരു താല്പര്യത്തിൽ തന്നെയാണ്. കാരണം കല്യാണം കഴിഞ്ഞ് വരുന്നത് പോലും മഴയത്തായിരുന്നു, അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തോ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ് ഏകദേശമൊക്കെ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഏതൊരു വീഡിയോസും നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീണ്ടും അടിപൊളി എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട്, അല്ലെങ്കിൽ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടേക്ക് കെയർ.